ഫാൻസിന് മുകളിൽ ജെട്ടിയിടുന്ന വീറ്റോ, ഒരു യു എൻ കോമഡി വീരഗാഥ. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്രസഭ എന്നൊക്കെ പറയുമ്പോൾ ഈ രാഷ്ട്രങ്ങളുടെ ഐക്യത്തിനും ലോകസമാധാനത്തിനും വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത്. ലോകത്ത് യുദ്ധം ഒഴിവാക്കാനായി അവർ വല്ലാതെ പാടുപെടുന്നുവെന്നും അതുകൊണ്ട് തന്നെ രാജ്യാന്തര പ്രശ്നങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുമൊക്കെ വളരെ രമ്യമായി പരിഹരിക്കുന്ന ഒരേർപ്പാടാണ് ഇതെന്നാണ് പറഞ്ഞു കേട്ടതും പഠിച്ചതുമൊക്കെ. എന്നാൽ ഇന്ന് വിവേകത്തോടെ ഇവരുടെ പ്രവൃത്തികൾ നോക്കുമ്പോൾ നമുക്കൊരു കോമഡി സിനിമ കാണുന്ന തമാശ പോലെയാണ് ഇതിന് തോന്നുക. സാധാരണ നമ്മളൊക്കെ പാൻസ് ഇടുന്നതിനകത്താണ് ജെട്ടിയിടാറുള്ളത്. എന്നാൽ ഇത് വളരെ വ്യത്യസ്തമാണ്. ഈ യു എൻ സമിതിയിൽ എല്ലാവരും സമാധാനത്തിനും ശാന്തിക്കും ഒക്കെ വേണ്ടി വലിയ തീരുമാനങ്ങളെടുത്ത് അതിൻ്റെ പ്രമേയങ്ങളൊക്കെ കൊണ്ടുവന്ന് പാൻസ് ഇട്ട് സുന്ദരന്മാരായി നിൽക്കുമ്പോൾ അതിൻ്റെ പുറത്ത് നാലഞ്ച് പേർക്ക് അവരുടെ കയ്യിലുള്ള അവർക്ക് മാത്രമായി കൊടുത്തിട്ടുള്ള ജെട്ടിയിടാനുള്ള അവകാശമുണ്ട്. അവർ കൊണ്ടുവന്ന് അതങ്ങ് ധരിപ്പിക്കുന്നതോടുകൂടി പിന്നെ പാൻസിന് പ്രസക്തി ഇല്ലാതാവും. കഴിഞ്ഞ ദിവസം ബ്രസീൽ പറഞ്ഞിട്ടാണ് ഐക്യരാഷ്ട്രസഭ കൂടിയത്. ഗസയിലെ യുദ്ധം നിർത്തണമെന്നും അവർക്ക് ഹ്യൂമാനിറ്റേറിയൻ സർവീസസ് നൽകണമെന്നുമൊക്കെ ആയിരുന്നു പ്രമേയം. വളരെ കുലങ്കുഷമായ ചർച്ച നടന്നു. അവിടെ നടക്കുന്ന പരിപാടികളിൽ വലിയ നടുക്കവും ഖേദവും ദുഃഖവും ഒക്കെ പ്രകടിപ്പിച്ച് പ്രമേയം അങ്ങോട്ട് അവതരിപ്പിച്ച് മൂർച്ചയിലേക്കെത്തി വോട്ടിനിടുന്ന ഘട്ടം വന്നപ്പോൾ നമ്മുടെ അമേരിക്കൻ മാമ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ജെട്ടി അതിൻ്റെ പുറത്തങ്ങിട്ടു. വീറ്റോ എന്ന് പറഞ്ഞാൽ അവർക്ക് വീറ്റോ ചെയ്യാനുള്ള അധികാരമുണ്ട്. അവരിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒന്നിനും പ്രസക്തിയില്ല. അതവിടെ നിൽക്കും, പിന്നെ അവർ വിചാരിച്ചിട്ടേ ചലിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ പ്രമേയത്തിൽ കണ്ട ഒരു കുഴപ്പം, ഹമാസിനെ ഭീകര സംഘടന എന്ന് വിശേഷിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ജെട്ടിയിട്ടത്. അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പ്രമേയം പാൻസിന് മുകളിൽ ജെട്ടിയിട്ട നിലയിൽ അങ്ങനെയേ നിൽക്കുകയാണ്. അതിനെയാണ് വീറ്റോ എന്ന് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾക്ക് മാത്രമേ ഇതുള്ളൂ, ബാക്കിയുള്ളവർക്കാർക്കും ഇതിടാനുള്ള അവകാശമില്ല. അവർക്ക് ഒരുങ്ങാം, വസ്ത്രം ധരിക്കാം, സന്തോഷമായി നിൽക്കാം, പക്ഷേ ഇവരതിൻ്റെ പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ അവിടെ നിൽക്കും. ഇതൊരു നല്ല കോമഡിയാണ്. എന്നാൽ ചില രാജ്യങ്ങളെ ആക്രമിക്കുമ്പോഴും അത്തരം കാര്യങ്ങൾക്കുമൊന്നും ഇവരതെടുക്കില്ല, അത് ഉള്ളിൽ തന്നെ വെച്ചേക്കും. ഇത് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഈ ഫൂലന്മാരിരുന്നുണ്ടാക്കുന്ന പ്രമേയങ്ങൾക്കൊന്നും ഇസ്രയേലിലെ സയണിസ്റ്റ് ഭീകരർ യാതൊരു വിലയും കൽപ്പിക്കാത്തത്. കാരണം ഇതൊരു കോമഡിയാണ്, ഒരു തമാശ മാത്രം.